തുടർച്ചയായ രണ്ടാം ദിവസവും ശബരിമലയിലെ ഭക്തജനത്തിരക്കിൽ നേരിയ കുറവ്. ഇന്ന് പുലർച്ചെ 3 മണി മുതൽ ഇതുവരെ മല ചവിട്ടിയത് 18,000 പേർ. ഇന്നത്തെ ആകെ വെർച്വൽ ക്യൂ ബുക്കിംഗ് 60,000 അതേസമയം നാളെ മുതൽ തീർത്ഥാടകരുടെ തിരക്ക് വീണ്ടും വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. സി ജി ഉമേഷ് ചിരിക്കുകയാണ്. ഉമേഷ്, 2 ദിവസങ്ങളിലായി ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ നേരിയ കുറവ് അനുഭവപ്പെടുന്നതായാണ് വിവരം അല്ലെ? എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം വിവരങ്ങൾ? തന്നു വൃശ്ചികം ഒന്ന് നട തുറന്ന സമയം മുതൽ തന്നെ സന്നിധാനത്ത് വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മണിക്കൂറുകളോളം കാത്തിന് ശേഷം മാത്രമാണ് തീർത്ഥാടകർക്ക് ദർശനം നടത്താൻ കഴിഞ്ഞത്. പലപ്പോഴും ആ തിരക്ക് മരക്കൂട്ടം വരെയൊക്കെ നീളുന്നൊരു സാഹചര്യമായിരുന്നു സന്നിധാനത്തുള്ളത്. എന്നാൽ ഇന്നലെ മുതൽ ആ തിരക്കിൽ വലിയ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ ഓൺലൈൻ ബുക്ക് ചെയ്തത് ഏതാണ്ട് 70,000 ആളുകളായിരുന്നു. അതോടൊപ്പം സ്പോട്ട് ബുക്കിങ്ങും ഏതാണ്ട് 20,000 ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഏതാണ്ട് 55,000 ആളുകൾ മാത്രമാണ് ഇന്നലെ ദർശനം നടത്താനായി ശബരിമല സന്നിധാനത്തേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടില്ല. ഒപ്പം ഇന്നും രാവിലെ മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഏതാണ്ട് 60,000 താഴെ മാത്രമാണ് ഓൺലൈൻ ബുക്കിംഗ് ഉള്ളത്. നിലവിൽ പുലർച്ചെ 3 മണി മുതൽ ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഏതാണ്ട് 18,000 ആളുകളാണ് ഇപ്പോൾ ദർശനം നടത്തിയിരിക്കുന്നത്. ഇന്ന് കാര്യമായ തിരക്ക് ഉണ്ടാവില്ല എന്നാണ് പോലീസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ചുമതലയുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശബരിമലയിലും ഒപ്പം തന്നെ സംസ്ഥാന വിവിധ പ്രദേശങ്ങളിൽ പെയ്ത കനത്ത മഴയും ഒപ്പം ശബരിമലയിലുണ്ടായ വലിയ തിരക്കുമാണ് ഈ തീർത്ഥാടകരുടെ വരവിൽ കാര്യമായ കുറവിലേക്ക് ബാധിച്ചത്. എന്നാൽ വരും ദിവസങ്ങൾ ഇനിയിപ്പോൾ വെള്ളി ശനി ഞായർ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികം തിരക്ക് വലിയ തോതിൽ ഉയരും. നാളെ മുതൽ ഏതാണ്ട് ഓൺലൈൻ ബുക്കിംഗ് 80,000 മുകളിലാണ്. ശബരിമലയിൽ നട തുറന്നതിന് ശേഷം ഇത് ആദ്യമായാണ് ഈ 50,000 താഴേക്ക് പ്രതിദിന തീർത്ഥാടകരുടെ എണ്ണം ഇപ്പോൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 ദിവസമായി എത്തുന്ന തീർത്ഥാടകർക്ക് സുഖമായി ദർശനം നടത്തി മടങ്ങാൻ കഴിയുന്നുണ്ട്. മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം അവർക്കില്ല. മാത്രമല്ല ഇപ്പോൾ ഈ തിരക്ക് പരിഗണിച്ചുകൊണ്ട് ദർശന സമയത്തിൽ വലിയ വർധനവ് വരുത്തിയിരുന്നു. ഏതാണ്ട് 16 മണിക്കൂറോളം ശബരിമല നട തുറന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിരക്ക് കൂടി കുറഞ്ഞതുകൊണ്ട് അത്രത്തോളം സമയം ലഭിക്കുന്നതുകൊണ്ട് തന്നെ എത്തുന്ന തീർത്ഥാടകർക്കൊക്കെ സുഖമായ ദർശനം നടത്തി മടങ്ങാൻ സാധിക്കുന്നുണ്ട്. ഫ്ലൈ ഓവറിൽ സന്നിധാനത്തെ 18-ാം പടി ചവിട്ടിയ ശേഷമുള്ള ഫ്ലൈ ഓവറിൽ മാത്രം ഏതാനും സമയം അവർ കാത്തുനിന്നാൽ മതി. വലിയ നടപ്പന്തലിലും ഒപ്പം തന്നെ അതിന് മുന്നോട്ട് ശരംകുത്തി വരെയൊക്കെ ക്യൂ നീണ്ട സമയങ്ങൾ ഉണ്ടായിരുന്നു ഈ തീർത്ഥാടന കാലത്ത്. എന്നാൽ അത്തരത്തിൽ ഒരു കാത്തിരിപ്പ് കഴിഞ്ഞ 2 ദിവസമായി സന്നിധാനത്ത് എത്തുന്ന തീർത്ഥാടകർക്ക് എന്തായാലും ഉണ്ടായിട്ടില്ല. നാളെ മുതൽ എന്നാൽ സ്ഥിതിഗതികൾ മാറുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടലുകൾ. ഇനിയിപ്പോൾ അവധി ദിവസങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ വലിയ തോതിൽ തിരക്ക് എന്തായാലും ഉണ്ടാകും. ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ ചില കുറവ് സന്നിധാനത്ത് വരുത്തിയിരുന്നു. പ്രത്യേകിച്ച് വിഴിഞ്ഞത്ത് വലിയ പ്രതിഷേധങ്ങൾ നേരിടാനായി സന്നിധാനത്ത് നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ പിൻവലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്ന കാര്യത്തിലും ചില പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ തിരക്ക് കാര്യമായി കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് കാര്യമായി ബാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമ്പോൾ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കുറവ്, ഏതാണ്ട് 120 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പമ്പയിൽ നിന്നും സന്നിധാനത്ത് നിന്നുമായി വിഴിഞ്ഞത്തേക്ക് മാറ്റി നിയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കേണ്ടി വരുമെന്നാണ് എന്തായാലും കണക്കുകൂട്ടുകൾ. യെസ് ഉമേഷ്, മറ്റൊരു കാര്യം സൂചിപ്പിക്കേണ്ടതുള്ളത്, നമുക്കറിയാം ഈ കൊറോണയും പ്രളയവും ഒക്കെ തീർത്ത പ്രതിസന്ധിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പഴയ പ്രൗഢിയിലേക്ക് വന്ന ഒരു മണ്ഡലകാല ആരംഭമായിരുന്നു നമ്മൾ കണ്ടത്. സ്വാഭാവികമായി മണ്ഡലകാലം ആരംഭിച്ച മുതൽ തന്നെ വലിയ തരത്തിൽ, അഭൂതപൂർവമായ തരത്തിൽ തന്നെ ഈ ഭക്തജനങ്ങളുടെ എണ്ണം, അയ്യപ്പന്മാരുടെ എണ്ണം കൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും നടവര് വർദ്ധിക്കുകയും ദേവസ്വം ബോർഡിൻ്റെ അത് വലിയ തരത്തിൽ ആശ്വാസകരമായ ഒരു രീതിയിലായിട്ടായിരുന്നു കണക്കുകൂട്ടലൊക്കെ വന്നുകൊണ്ടിരുന്നത്. എന്നിരുന്നാൽ തന്നെയും മറുവശത്ത് പറയേണ്ടത്, ഈ നമ്മൾ എപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത അതെപ്പോഴും ഉള്ളത് തന്നെയാണ്. തീർച്ചയായും നന്ദു, വലിയ തോതിൽ ദേവസ്വം ബോർഡിന് ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു തീർത്ഥാടന കാലമാണ് ഇത്തവണ. കാരണം കഴിഞ്ഞ ഏതാണ്ട് 2018 യുവതി പ്രവേശന പ്രക്ഷോഭ കാലഘട്ടം മുതൽ ശബരിമലയിൽ ഉണ്ടാകുന്ന നടവരവിൽ കാര്യമായ കുറവുണ്ട്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിലനിൽപ്പ് തന്നെ ശബരിമല സന്നിധാനത്ത് നിന്ന് ലഭ്യമാകുന്ന നടവരവിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് ക്ഷേത്രങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഈ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നടവരവിൽ നിന്നാണ്. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആ കാര്യത്തിൽ വലിയ ഒരു മാന്ദ്യം ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് ദേവസ്വം ബോർഡിനെ വലിയ തോതിൽ ബാധിക്കുകയും ചെയ്തു. എന്നാൽ ഇക്കുറി അത്തരം പ്രതിസന്ധികളൊക്കെ മാറിക്കൊണ്ട് തന്നെ ആദ്യ ദിവസങ്ങളിൽ തന്നെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആണ് 53 കോടിയിലധികം രൂപ നടവരവായി ഒപ്പം തന്നെ അപ്പം അരവണയുടെ വിറ്റുവരവിലൂടെ ഒക്കെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു വരുമാന കാലഘട്ടമാണ് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഈ ഒരു തീർത്ഥാടന കാലം. എന്നാൽ പോലും തീർത്ഥാടകർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വലിയ പോരായ്മകളുണ്ട് എന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഉൾപ്പെടെ ചൂണ്ടിക്കാണുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നപ്പോൾ സൗകര്യങ്ങൾ പരിമിതമായ സൗകര്യങ്ങളാണെങ്കിൽ പോലും വളരെ
ബുദ്ധിമുട്ടുകളില്ലാതെ കാര്യങ്ങൾ പോയിരുന്നു. അല്ലെങ്കിൽ ഇത്തവണ ആയിരക്കണക്കിന് തീർത്ഥാടകർ, ദിവസേന ശരാശരി ഏതാണ്ട് 70,000 ആളുകൾ സന്നിധാനത്തേക്ക് എത്തുന്നു എന്നാണ് കണക്കുകൾ. അങ്ങനെ എത്തുന്ന തീർത്ഥാടകർക്ക് വിരിവെക്കാനുള്ള കൃത്യമായ സ്ഥലങ്ങളില്ല. ഒപ്പം തന്നെ പായ പോലും കുറഞ്ഞ സൗകര്യങ്ങളാണ് ശബരിമല സന്നിധാനത്തെ തീർത്ഥാടകർക്ക് നൽകിയിരുന്നത്. പുൽപ്പായ വാടകയ്ക്ക് നൽകി അവിടെ അവർ പല സ്ഥലങ്ങളെ വെരിവെച്ച് കിടക്കുന്ന സംവിധാനങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ അങ്ങനെ പായ പോലും നൽകുന്നൊരു സാഹചര്യം ഉണ്ടായില്ല. പായ കരാറുകാരൻ കരാർ എടുത്തില്ലെന്ന് ന്യായം പറഞ്ഞാണ് ദേവസ്വം ബോർഡ് അത് പായ തീർത്ഥാടകർക്ക് നൽകാതിരിക്കുന്നത്. ചില കേന്ദ്രങ്ങളിൽ അധിക വില ഈടാക്കിക്കൊണ്ട് പായ നൽകുന്ന ഇടപാടുകളുണ്ട്. ഒപ്പം തന്നെ ചില ശുചിമുറികൾ, പ്രത്യേകിച്ച് നിലയ്ക്കൽ ഉൾപ്പെടെ ശുചിമുറികൾ വാടകയ്ക്ക് കരാറുകാർ എടുത്തിട്ടില്ല എന്നതും തീർത്ഥാടകരെ വലിയ തോതിൽ വലയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ KSRTC ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതെന്നാണ് തീർത്ഥാടകരുടെ വലിയ പരാതി ഉയരുന്നത്. പ്രത്യേകിച്ച് പ്രീപെയ്ഡ് കൗണ്ടറുകൾ വഴി ടിക്കറ്റ് നൽകിക്കൊണ്ട് മുൻകൂട്ടി പണം അടച്ചുകൊണ്ട് നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് തീർത്ഥാടകർ വരേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ ആയിരക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന നിലയ്ക്കൽ മതിയായ കൗണ്ടറുകൾ തുറന്നിട്ടില്ല. 10 കൗണ്ടറുകൾ തുറക്കുമെന്ന് KSRTC വ്യക്തമാക്കി. 10 കൗണ്ടറുകൾ അവിടെ തുറന്നെങ്കിലും രണ്ടിടത്ത് മാത്രമാണ് പലപ്പോഴും ടിക്കറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ വെർച്വൽ ക്യൂ സംവിധാനത്തിന്റെ പരിശോധനയും ഒപ്പം തന്നെ KSRTC ടിക്കറ്റ് എടുക്കാനും മണിക്കൂറുകളും കാത്തിരുന്ന ശേഷമാണ് സന്നിധാനത്തേക്ക് തീർത്ഥാടകർ എത്തുന്നത്. അങ്ങനെ എത്തുന്ന തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉണ്ടാകുന്ന വലിയ പോരായ്മ എന്തായാലും വലിയൊരു ബുദ്ധിമുട്ടാകുന്നുണ്ട്. നന്ദു. അതെ.